നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരള ബി ജെ പിയിൽ വലിയ പൊട്ടിത്തെറിയാണ്. സുരേന്ദ്രൻ കലിയിളകി നട്ടഭ്രാന്ത് ഇളകി നടക്കുകയാണ് എന്ന് അണികൾ പോലും പറയുകയാണ്. അതായത് ബി ജെ പിയിലെ ഒരുപറ്റം നേതാക്കളും സുരേന്ദ്രനെതിരെ ശക്തമായി തിരിഞ്ഞിരിക്കുകയാണ്. ഈ ഗ്യാപ്പിൽ പാലക്കാട് നഗരസഭയിൽ ഒരു കളി ഇറക്കാനാണ് സന്ദീപിന്റെ നീക്കം. അതായത് പാലക്കാട് നഗരസഭയിൽ നിന്ന് വലിയൊരു വിഭാഗം ബി ജെ പിക്കാരെ കോൺഗ്രസിലേക്ക് എത്തിക്കാനുള്ള നീക്കം സന്ദീപ് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് വിവരങ്ങൾ. ഇതിനെ നേരിടാൻ ശക്തമായ ഒരു സംഘടനാ നേതൃത്വം ഇപ്പോഴില്ലല്ലോ. കാരണം ശോഭാ സുരേന്ദ്രനും കെ സുരേന്ദ്രനും ഒക്കെ പരസ്പരം പോരടിച്ചു നിൽക്കുകയാണ്. അതായത് നാഥനില്ല കളരിയായി മാറിയിരിക്കുകയാണ് ബി ജെ പി. ഇത് ഒരു കൃത്യമായ അവസരമായി കാണുകയാണ് സന്ദീപ്. ബി ജെ പിയിലെ അസംതൃപ്തരെ കോൺഗ്രസിലേക്ക് എത്തിക്കാൻ സന്ദീപിന് എല്ലാ പിന്തുണയും വലതിൽ നിന്ന് കിട്ടുന്നുണ്ട് എന്നുള്ള വിവരങ്ങളുമുണ്ട്. ഒരാളും രാഷ്ട്രീയമായി അനാഥമാവില്ല എന്ന ഉറപ്പാണ് സന്ദീപ് വാര്യർ നൽകുന്നത്. ഇതോടെ സന്ദീപിന് പിന്നാലെ നിരവധി ബി ജെ പി അംഗങ്ങൾ കോൺഗ്രസിലേക്ക് എത്തും എന്നുള്ള ചില ഊഹാപോഹങ്ങളൊക്കെയാണ് ഇപ്പോൾ വരുന്നത്. പാലക്കാട് നഗരസഭയിൽ ബി ജെ പി അംഗങ്ങൾക്ക് നേതൃത്വത്തോടുള്ള എതിർപ്പുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ പുറത്തായതാണ്. ഈ അംഗങ്ങളെ കോൺഗ്രസിലേക്ക് എത്തിക്കാൻ സന്ദീപ് ചരടുവലി നടത്തുന്നതായാണ് വിവരങ്ങൾ. ഓപ്പറേഷൻ കൈപ്പത്തിയിലൂടെ ബി ജെ പി അംഗങ്ങളെ കോൺഗ്രസ് പാളയത്തിലേക്ക് എത്തിക്കാൻ സന്ദീപ് വാര്യരുടെ ചടുല നീക്കം നടക്കുന്നത്. പാലക്കാട് ബി ജെ പിയിൽ ഭിന്നത രൂക്ഷമാകുമ്പോൾ ഇടപെടാൻ സാധിക്കാതെ കെ സുരേന്ദ്രനും നോക്കുകുത്തിയാകുന്നതോടെ കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന അവസ്ഥയിലാണ്. ഇതിനിടെ RSS ഈ വിഷയങ്ങളിൽ മൗനം പാലിക്കുന്നത് പ്രതിസന്ധി രൂക്ഷമാക്കുന്നുണ്ട്. സന്ദീപ് വഴി കൂടുതൽ അംഗങ്ങൾ കോൺഗ്രസിലേക്ക് എത്തും എന്ന പേടി ബി ജെ പി നേതൃത്വത്തിനും ഉണ്ട് എന്നാണ് വിവരങ്ങൾ. പാലക്കാട് സ്ഥാനാർത്ഥി നിർണയം ശരിയായില്ല എന്നാണ് നഗരസഭാ അധ്യക്ഷ പരസ്യമായി പ്രഖ്യാപിച്ചത്. കടുത്ത അച്ചടക്ക ലംഘനമാണെന്ന് വിലയിരുത്തുമ്പോഴും നടപടിയെടുക്കാൻ ബി ജെ പി മടിക്കുന്നത് സന്ദീപിന്റെ ഇടപെടൽ ഭയന്നാണ് എന്നാണ് വിവരങ്ങൾ. ഏതെങ്കിലും തരത്തിൽ നടപടികൾ എടുത്താൽ സന്ദീപിന്റെ ചരടുവലിയിൽ കൂടുതൽ അംഗങ്ങൾ പാർട്ടി വിടും എന്നുള്ള ഭയം ബി ജെ പിക്കുണ്ട്. അതായത് പാലക്കാട് നഗരസഭയിലെ കൌൺസിലർമാരെ സന്ദീപ് ഇങ്ങ് എടുക്കും എന്നുള്ള അഭ്യൂഹങ്ങളാണുള്ളത്. ഇതിന് കൂടുതൽ വ്യക്തത വരുത്തുന്നതായിരുന്നു സന്ദീപിന്റെ ഒരു ഫേസ്ബുക്ക് കുറിപ്പ്. ആരുടെയും പേരെടുത്ത് പറയാതെയായിരുന്നു സന്ദീപ് ഒരു കുറിപ്പ് പങ്കുവച്ചത്. വെറുപ്പിന്റെ രാഷ്ട്രീയം വിട്ട് വരുന്നവരൊന്നും പേടിക്കേണ്ടതില്ല. കോൺഗ്രസിന്റെ തണലിലേക്ക് സ്വാഗതം. കോൺഗ്രസിലേക്ക് എത്തുന്ന ഒരാളും രാഷ്ട്രീയമായി അനാഥമാവില്ല എന്നായിരുന്നു ഈ കുറിപ്പ്. ഇത് ബി ജെ പിക്കിട്ടുള്ള നല്ല ഒന്നാന്തരം ഒരു പണിയാണ്. നേതൃത്വത്തോടുള്ള അമർഷത്തിൽ ബി ജെ പി വിട്ട വയനാട് ജില്ലാ പ്രസിഡന്റ് കെ പി മധു കഴിഞ്ഞ ദിവസം രാജിവെച്ചിരുന്നു. വിവിധ മുന്നണികളുമായി ചർച്ച നടക്കുന്നുണ്ടെങ്കിലും മധുവിനെ കോൺഗ്രസിലേക്ക് എത്തിക്കാനായി സന്ദീപ് ശ്രമിക്കുന്നതായാണ് വിവരങ്ങൾ. ഇതുമായി ബന്ധപ്പെട്ട് സന്ദീപ് വാര്യർ കെ പി മധുവുമായി ചർച്ച നടത്തിയെന്നാണ് വിവരങ്ങൾ. കോൺഗ്രസിലേക്ക് ക്ഷണിച്ചുകൊണ്ടാണ് സന്ദീപ് വാര്യർ കെ പി മധുവുമായി നിർണായക ചർച്ച നടത്തിയത്. സന്ദീപ് വാര്യർ ബന്ധപ്പെട്ടിരുന്നുവെന്നും ആലോചിച്ചറിയിക്കാമെന്നും മറുപടി നൽകിയതായും കെ പി മധു പറഞ്ഞിരുന്നു. എന്തായാലും കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുകയാണ് ഇപ്പോൾ സന്ദീപ് വാര്യർ. കിട്ടിയാൽ ഊട്ടി എന്ന മട്ടിലാണ് പാലക്കാട് നഗരസഭയിൽ നിന്ന് കുറച്ചാളുകളെ ഇങ്ങ് തൂക്കാൻ സന്ദീപ് ഇറങ്ങിയിരിക്കുന്നത്. ഈ വലയിൽ ബി ജെ പി നേതാക്കൾ വീഴുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. എന്തായാലും വലിയ ഒരു ക്ഷീണത്തിലാണ് ഇപ്പോൾ ബി ജെ പി. കൂട്ടയടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.